പടച്ചട്ടയും കളസവും കണ്ടിട്ട് ഇതേതോ പുതിയ പട്ടാളമാണെന്ന് തോന്നുന്നു. വല്ല ബ്ലാക്ക് ബെൽറ്റ് പോലീസും ആയിരിക്കും കരാട്ടക്കാർ. വെറുതെ കേറി വരകല്ലേ, തടി കേടാകും. എന്നും പറഞ്ഞ് പേടിച്ചു നിന്നാലേ നമ്മൾ ഈ നാട്ടുകാർ വെറും മണക്കൂസുകളാണെന്ന് അമ്മമാര് വിചാരിക്കും. തടഞ്ഞെടുത്തില്ല എല്ലാരും കൂടെ. വിടണ്ട, വിടോ പാച്ചുവിളെ, താൻ പോയാ പോലീസിനെ വിളിച്ചോണ്ട് പോവാ. അല്ല പിന്നെ. What is this man? Hitting old man? പറയടോ, ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയണോ? ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും. Yes, yes, yes. ഇവന്മാരോട് സംസാരിക്കാൻ ഒരൊറ്റയാളെ കൊണ്ടേ പറ്റൂ. അതാരാ? നമ്മുടെ മൊത്തം ഭാഷ സാറല്ലേ, ആ ഗുണ്ടർട്ട്. അങ്ങേരെ വിളി, ലോകത്തിലുള്ള സകല ഭാഷയും അങ്ങാർക്കറിയാം. ആ അത് ശരിയാ വാസു, അങ്ങേര് മഹാപണ്ഡിതനല്ലയോ, പണ്ഡിത ശിരോമണി. ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ ഒരു വലിയ ഗുലുമാല്. ആ മാറ് മാറ്. എന്താ, എന്ത് പറ്റി? സാർ ഈ സായിപ്പന്മാരെ കണ്ടോ? ഇവന്മാർ ഏതെനാണെന്നറിയാനാ. ഊരും പേരും ചോദിച്ചാ തിരിച്ചു മന്ത്രം പറയും, സ്വാഹ സ്വാഹ സ്വാഹ. ഓഹോ, എന്നാൽ ഇനി വല്ല ഫോറിൻ മന്ത്രവാദികൾ വായിക്കും. ചോദിച്ചു നോക്കാം. ഇത് പഴയ ഇറ്റാലിയൻ ഭാഷയാണല്ലോ. ഇവർ സംസാരിക്കുന്ന ഭാഷ എനിക്ക് മനസ്സിലായി. ഇറ്റാലിയൻ, ഇറ്റാലിയൻ ഭാഷ. ഈ അടികൊള്ളുന്ന കിഴവനാണെന്ന് മനസ്സിലായോ? 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞനാണ്. ഓ അത് ശരി, അതായത് അടികൊണ്ടപ്പം കിടന്ന് കിലേലേ കിലേലേ എന്ന് പറഞ്ഞ് വെള്ളം വെച്ചത്. അടികൊണ്ടപ്പം അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഭൂമി ഉരുണ്ടതാണ്, ഉരുണ്ടതാണ് എന്ന്. ചേടാ, അതിനയാളെ അടിക്കുന്ന എന്തിനാ? ഭൂമി ഉരുണ്ടതല്ല, അവര് പരതാതോ ഇരിക്കുന്നേ. സുഹൃത്തുക്കളെ, ഭൂമി ഉരുണ്ടതാണെന്ന സത്യം ആദ്യം പറഞ്ഞ മഹാനാണ് ഇദ്ദേഹം. ആ വലിയ സത്യം പറഞ്ഞതിനാണ് അവർ അദ്ദേഹത്തെ ചാട്ട കൊണ്ട് അടിക്കുന്നത്. ഓഹോ, സത്യം പറയുന്നതിന് അടികൊള്ളുന്ന ഇടപാട് പണ്ട് മുതലേ ഉണ്ടല്ലേ? ഉണ്ട്, ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമി ഉണ്ടെന്നാണ് പറഞ്ഞതിന് ഗലീലിയെ ജയിലിൽ ഇട്ടെന്ന്. കണ്ടോ, ഈ കൊച്ചുകുട്ടിയേക്ക് വരെ ആ സത്യം അറിയാം. ആരാണ് ഇവിടെ നിയമം കേറിയെടുത്തെ? നിയമമല്ല സാർ, പിന്നെ എടുത്തത് ചാട്ടയാ. ചാട്ട കൊണ്ടാ അടിച്ചത്. ഇങ്ങോട്ട് നീങ്ങിക്കടാ, അങ്ങോട്ട് നീങ്ങിക്കടാ, നീങ്ങണ അവിടെ. ക്ഷമിക്കണം സർ, ഇവര് ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ ഇവിടെ ഒരു തെരുവ് നാടകം കളിക്കാൻ വന്നവരാ. ദേ കണ്ടില്ലേ, ഇങ്ങനെയാണല്ലോ നാടകം കളിക്കുന്നേ. ആട്ടുകാരുടെ കണ്ണി പൊടിയിടുന്ന വേലയല്ലോ ഇത്. ആൾമാറാട്ടത്തിന് നിന്റെയൊക്കെ പേര് കേസെടുക്കാൻ പോവാ. നടക്ക ശരിയല്ലേ. സാർ ഇത്തവണ ഞങ്ങളോട് ക്ഷമിക്കണം. സാറിനെ പോലെ പരാതി കിട്ടിയുടൻ ഓടി വന്ന സത്യസന്ധനായ ഒരു പോലീസ് കോൺസ്റ്റബിളിന് ഞങ്ങളുടെ ഈ സത്യസന്ധമായ പരിപാടി തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. ഈ നല്ല നാടകം കളിക്കാൻ സാർ ഞങ്ങളെ അനുവദിക്കണം. പരാതി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്ന എസ് ഐ കണ്ട് നിങ്ങൾ അനുവാദം വാങ്ങണം. ആ നടക്ക് നടക്ക് നടക്ക്. ദിവാകരൻ പിള്ള സാറേ, ഇവർക്ക് വേണ്ടി വേണം ഞാൻ അക്കാലത്ത് പറയാം. ഇവരെ കൊണ്ടുപോകല്ലേ, ഇവരേതോ നല്ല കാര്യം പറയാൻ വന്നവരാണെന്ന് തോന്നുന്നു. എന്താണ് ഇവരുടെ നാടകമെന്ന് നമുക്കൊന്ന് കാണാം. ശരി, ഒരു 10 മിനിറ്റ് സമയം തരാം, നാടകം കൊള്ളാമോ നോക്കട്ടെ.
എന്താണ് നിങ്ങളുടെ നാടകത്തിന്റെ സന്ദേശം? അയ്യോ, നാടകം കളിക്കുമ്പോ കണ്ടാ പോരെ. ഇതാ ഈ വക്കീലന്മാരുടെ എല്ലാം കുഴപ്പം. എല്ലാം നേരത്തെ അറിയണം. നേരത്തെ അറിഞ്ഞാ സസ്പെൻസ് പോകൂല്ലേ? പ്രിയമുള്ളവരെ, സത്യസന്ധമായ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ ഈ നാടകത്തിന്റെ ദിവൃത്തം. സത്യസന്ധം എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം സത്യം തുറന്നു പറഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുത്തി പറഞ്ഞാൽ അത് സത്യമാവുകയുമില്ല. വളച്ചുകെട്ടി ബോറടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. ദേ കണ്ടില്ലേ, പറഞ്ഞു തുടങ്ങുന്ന മുൻപ് തിടുക്കം കണ്ടില്ലേ? ഒരു കാര്യവും വ്യക്തമായി കേൾക്കാൻ നമുക്ക് ക്ഷമയില്ലാതായിരിക്കുന്നു. അത് പോട്ടെ. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ നാടകം തുടങ്ങുന്നതിന് മുൻപായി ഒരു നിമിഷം നമുക്ക് മൗനമായി ഈശ്വര പ്രാർത്ഥന ചെയ്യാം. ഈശ്വര പ്രാർത്ഥനയും മണ്ണാൻ കിട്ടുന്ന ഇവിടെ വേണ്ട. അതൊക്കെ പഴഞ്ചു വേർപ്പാടാ. ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. നിങ്ങൾ നാടകം തുടങ്ങ്. ഈ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഈശ്വരനെ വേണ്ടാതായിട്ട് കാലങ്ങൾ കുറെയായി. നമുക്കിന്ന് വേണ്ടത് മതങ്ങളാണല്ലോ. മതങ്ങൾ? അതെ, മതങ്ങൾ മതി. അതിലെന്താ ഒരു കുഴപ്പം? ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനിലേക്കുള്ള വഴികൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഈശ്വരൻ വഴികളിലല്ല, വഴികൾ ചെന്നെത്തുന്നിടത്താണുള്ളത്. നമ്മൾ ഓരോ വഴികളുടെയും വാതിക്കലെത്തി നിന്ന് തങ്ങളിൽ തങ്ങളിൽ മത്സരിക്കുന്നു, തമ്മിൽ തല്ലുന്നു. കൊച്ചു കൊച്ചു ജാതിക്ക് കൊച്ചു കൊച്ചു ദൈവം. ഇങ്ങനെ വലിപ്പച്ചെറുപ്പുള്ളതൊക്കെ ഈശ്വരനാകുന്നത് എങ്ങനെ? ഈശ്വരൻ ഒന്നല്ലേയുള്ളൂ. വാടേ, ഇതേതോ മതപ്രസംഗമാണെന്ന് തോന്നുന്നു. നാടകമൊന്നും അല്ല. മതപ്രസംഗമൊന്നും അല്ല കുഞ്ഞുങ്ങളെ. മതങ്ങളുടെ മതിൽക്കെട്ടിന് പുറത്തു ചാടാനുള്ള വഴി അന്വേഷിക്കുന്നവരാണ് ഞങ്ങൾ. ഏകദൈവ വിശ്വാസികൾ, യഥാർത്ഥ ഈശ്വര വിശ്വാസികൾ. നാടകം ഇത്തരത്തിലാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിശബ്ദരാകണം, നിശബ്ദരാകണം. നാടകം അതാ ആരംഭിക്കുകയായി. പട്ടപകൽ നടുവെട്ടത്തിൽ വട്ടത്തിൽ നാട്ടരു നിന്നിടുമ്പോൾ നടു റോഡിൽ ഒട്ടും മടിക്കാതെ സത്യം പറയുവാൻ ഞങ്ങൾ നിന്നിടുന്നു. പുതിയൊരു നാടകമാടിടുന്നു. പട്ടപകൽ നടുവെട്ടത്തിൽ വട്ടത്തിൽ നാട്ടരു നിന്നിടുമ്പോൾ നടു റോഡിൽ ഒട്ടും മടിക്കാതെ സത്യം പറയുവാൻ ഞങ്ങൾ നിന്നിടുന്നു. പുതിയൊരു നാടകമാടിടുന്നു. സത്യം പറഞ്ഞാൽ അടി കിട്ടുമെന്നുള്ള സത്യം മറക്കാതെ ഞങ്ങള് ശാശ്വതമായൊരു സത്യമുണ്ട്. നിർത്ത, 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 നിർത്ത. പാട്ടും കൂട്ടം നിർത്ത. ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നാടകം വേണ്ട, നാടകം വേണ്ട. ഇല്ല, ഈ നാടകം ഇവർക്ക് മനസ്സിലാവില്ല. ഇവർ പുണ്യം നഷ്ടപ്പെട്ടവരാണ്, ഭാഗ്യമില്ലാത്തവരാണ്. ഞാനിത് സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഇല്ല, ഇല്ല, ഇല്ല. ആരാണ് ഇയാള്? ഇയാളെ പിടിച്ച് പുറത്താക്ക്, ഞങ്ങൾ നാടകം കാണണം. അല്ല പിന്നെ. അവധൂതന ഇവിടെ വല്ലപ്പോഴും ഒക്കെ വരുന്ന ആളാ. പാവമാ, ഒന്നും ചെയ്യല്ലേ. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോളൂ. പക്ഷെ പറയുന്നതിൽ കാര്യം കാണും. സത്യമേ പറയൂ. നന്മയുള്ളവരെ സാക്ഷി നിർത്തിക്കോ, എന്നിട്ട് നാടകം കളിച്ചോ. നന്മയുള്ളവരെ സാക്ഷി നിർത്തിക്കോ, എന്നിട്ട് നാടകം കളിച്ചോ. ഒന്ന് ചോദിച്ചോട്ടെ, നന്മയുള്ളവരെ എങ്ങനെ തിരിച്ചറിയും? അതിന് വഴിയില്ലല്ലോ. വഴിയുണ്ട്, വഴിയുണ്ട്. അതാ വരുന്നു, അതാ വരുന്നു. നന്മയുള്ളവരെ അയാൾ കണ്ടുപിടിച്ചു തരും, അയാൾ കണ്ടുപിടിച്ചു തരും. നാട്ടുകാരെ, ഈ വിളക്കുമായി വന്ന ഇയാളെ നിങ്ങൾക്ക് അറിയാമോ? ഇവരെയൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയും? ഇയാളെന്നില്ല പട്ടാപ്പകൽ ഈ വിളക്കും കൊണ്ട് നടക്കുന്നത്. അല്ല പിന്നെ. ഞങ്ങൾ പറയാം, സത്യസന്ധരായ മനുഷ്യരെ അന്വേഷിച്ച് പകൽ സമയത്ത് റാന്തൽ വിളക്ക് കത്തിച്ച് കിടന്ന ഡയോജനിസ് ആണ്. ശരിയാണ്. ഇദ്ദേഹം തന്നെ നന്മയുള്ളവരെ ഈ കൂട്ടത്തിൽ നിന്ന് കണ്ടുപിടിച്ചു തന്നെ. എന്നിട്ട് അവരെ സാക്ഷി നിർത്തി നമുക്ക് ഈ നാടകം തുടങ്ങാം. പോകാതെ പേടിക്കണ്ട, പിറകോട്ട് പോകാതെ. നിങ്ങളിൽ നന്മയുണ്ടോന്ന് നിങ്ങൾക്ക് തന്നെ സംശയമുണ്ട് അല്ലേ? സാരമില്ല, ഇതൊരു ചെറിയ പരീക്ഷണമല്ലേ, സഹകരിക്കണം.
കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഇവരാണ് നന്മയുള്ളവരെങ്കിൽ ഇവരെ കുറിച്ച് ഇവിടെ കൂടി നിൽക്കുന്നവർ കൂടി അറിഞ്ഞാൽ കൊള്ളാം. എന്നിട്ട് നമുക്ക് നാടകം തുടങ്ങാം. മാന്യരെ, എനിക്ക് ചില കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾ വേറെ നേരം കളയാതെ ഇവരെ കുറിച്ച് ഞാൻ തന്നെ അറിയാൻ അല്ല ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താ നിങ്ങളുടെ പേര്? ഞാൻ വർഗീസ്, ഇത് അബ്ദുള്ള, ഇയാള് കൃഷ്ണൻ പോറ്റി, ഇത് ശങ്കരൻ. പേരുകൾക്കൊരു മതമൈത്രീ സ്വഭാവം ഉണ്ടല്ലോ. അതേതായാലും നന്നായി. നിങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ ഈ നാടകം തുടങ്ങട്ടെ. വിരോധമില്ലല്ലോ? വിരോധമുണ്ട്. എങ്ങനെയുള്ള നാടകമാണെന്ന് അറിയാതെ ഞങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിജീവികളായിരിക്കും, അതാ ബുദ്ധിക്ക് ഇത്ര മുട്ട്. കണ്ടിട്ട് യുക്തിവാദികളാണെന്ന് തോന്നുന്നു. യുക്തിവാദികളും മുക്തിവാദികളും ഒന്നുമല്ല, ഞങ്ങൾ വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രത്തിന്റെ പ്രവർത്തകരാണ്. മനസ്സിലായില്ല, എന്ത് എന്ത് കേന്ദ്രം? വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം, അതായത് ലോകമക്കളെ മുഴുവൻ ഒന്നായി കണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കേന്ദ്രം. കൊള്ളാം, ഞങ്ങളുടെ നാടകവും ഇത്തരത്തിലുള്ള സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. ലോകമെമ്പാടും പടർന്നു പന്തലിക്കാൻ പോകുന്ന മഹത്തായ ഒരാശയം ഈ നാടകത്തിലുടനീളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ സാക്ഷി നിൽക്കാം, നാടകം ആരംഭിക്കാം. സത്യം പറഞ്ഞാൽ അടി കിട്ടുമെന്നുള്ള സത്യം മറക്കാതെ ഞങ്ങൾ ശാശ്വതമായൊരു സത്യമുണ്ടായത് ചൊല്ലാൻ ഒരുങ്ങുന്നു. നാട്ടുകാരെ നിങ്ങൾ കേട്ടിടണേ, സത്യം പറഞ്ഞാൽ അടി കിട്ടും. നിർത്ത്. ഇതെന്താ കമ്പടി കളിയോ അതോ നാടകമോ? ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിട്ട് നേരം കുറയാലോ. ഞാൻ തന്നെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എസ് ഐ കണ്ടിട്ട് മതി ബാക്കിയൊക്കെ. നടക്കണ്ട്. കൊന്നവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. ഏമാന് പറ്റുമോ? ആരെയാ കൊന്നെന്ന് പറ? കൊറേ മഹാന്മാക്കളെയാ കൊന്നത്. ലോകത്തിന് നന്മ പകർത്താൻ വന്ന പുണ്യാന്മാക്കളെയാ കൊന്നത്. അവരുടെ കൊലയാളികളെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏമാനെ പോലീസിന്റെ ഈ വേഷം? തെളിച്ചു പറ. ആരെയാ കൊന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനെ അമ്പ് ചെയ്തു കൊന്നു, ക്രിസ്തുദേവനെ കുരിശിലേറ്റിക്കൊന്നു, ബുദ്ധ ഭഗവാന് പന്നി ഇറച്ചു കൊടുത്തു കൊന്നു, നവതിരിമേനിയെ കല്ലെറിഞ്ഞോടിച്ചു, പിന്നീട് വന്ന മഹാത്മാക്കളെ മുഴുവൻ വഴിതെറ്റിച്ചു. ഏമാൻ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവരെ എല്ലാം കൊന്നത് ഒറ്റൊടുത്തനാ, സാത്താൻ. ഏമാൻ അവനെയും കൂട്ടരെയും പിടിക്കാൻ പറ്റുമോ? പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പക്ഷേ ഏമാനെ അതിനുള്ള ആള് വന്നിട്ടുണ്ട്. ഏമാൻ നോക്കിക്കോ, ആ മഹാത്മാവ് ഈ ഭൂമുഖത്ത് നിന്ന് സകല സാത്താന്മാരെ ഓടിക്കും. ഇവിടെ ശാന്തി വരും, ശാന്തി വരും, ശാന്തി വരും, ശാന്തി വരും. സാറിന് എന്തെങ്കിലും മനസ്സിലായോ? അങ്ങേർക്ക് വട്ടാണെന്ന് മനസ്സിലായി. തെറ്റ്, വട്ട് നമുക്കാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമല്ലേ? ലോകത്തെ നേർവഴിക്ക് നയിക്കാൻ വന്ന മഹാത്മാക്കളുടെ ഗതികേടിനെ കുറിച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്? മഹാത്മാക്കളുടെ ചരിത്രം ശരിക്കും വായിച്ചു പഠിക്കണം, അപ്പോൾ സത്യം മനസ്സിലാവും. മനസ്സിലാവും, മനസ്സിലാവും. കഥകൾ പറഞ്ഞും കവിത പാടിയും മഹാത്മാക്കളെ അവരല്ലാതാക്കി തീർത്തത് അങ്ങേപ്പോലുള്ള പണ്ഡിതന്മാരും ബുദ്ധിജീവികളും അല്ലേ? പാവം ജനങ്ങൾ, നിങ്ങളുടെ പൊടിപ്പും തൊങ്ങലും അതിശയോക്തിയും കലർന്ന കഥകളിലൂടെയാണ് മഹാത്മാക്കളെ അറിയുന്നത്. അച്ഛനമ്മമാർ അത് കുട്ടികളെ പഠിപ്പിക്കുന്നു, അത് അവരുടെ കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ തലമുറകളായി പഠിച്ചും പഠിപ്പിച്ചും വന്നതൊക്കെ ശരിയായിരുന്നു എന്ന് തീർത്തു പറയാൻ അങ്ങേക്ക് കഴിയുമോ? ശരിയായിരുന്നെങ്കിൽ ലോകത്തിന് നീ ഗതികേട് ഉണ്ടാകുമായിരുന്നോ? തലമുറകളായി നാം ആവർത്തിച്ചു വരുന്നത് തെറ്റായിരുന്നു എന്ന് പറയാൻ സാറിന് ഭയമുണ്ടോ? എങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് നാം ആചരിക്കുന്നതെല്ലാം പണ്ട് മുതൽക്കേ ആവർത്തിച്ചു വന്നിരുന്ന തെറ്റുകളാണ്. ജന്മനാജ്ഞാനിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉണ്ണിയായിരുന്നപ്പോൾ മുതൽ എത്രയെത്ര രൂപങ്ങളിലാണ് സാത്താന്റെ വർഗം നശിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവയെല്ലാം നശിപ്പിച്ച ശ്രീകൃഷ്ണനെ യുഗസന്ധിയിൽ വച്ച് ഒരു വേടന്റെ ഉള്ളിൽ കൂടി പ്രവേശിച്ചല്ലേ സാത്താൻ അമ്പെയ്ത് വീഴ്ത്തിയത്. ദൈവപുത്രനായ യേശുക്രിസ്തു പാറ പിളർന്ന് രണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പാറ പിളർന്ന് രണ്ടാകുമായിരുന്നു. അതേ യേശു തന്നെ ഒടുവിൽ, പിതാവേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് ദൈവത്തെ വിളിച്ച് കരയേണ്ടി വന്ന ഗതികേട് എങ്ങനെയാണ് ഉണ്ടായത്? സാത്താൻ യൂദാസിൽ കൂടി പ്രവേശിച്ച് യേശുവിനെ ഒറ്റിക്കൊടുത്തതുകൊണ്ടല്ലേ? നീയല്ലാതെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞെടുത്ത് എന്താണപ്പോ ഞാൻ ഈ കാണുന്നത്? ജിന്നുക്കളാണ് ഉലകം ഭരിക്കുന്നത് എന്ന് നമ്പിതിരുമേനി അറിഞ്ഞതും അത് നമ്മോട് പറഞ്ഞു തന്നതും സാത്താന്റെ വർഗത്തിന്റെ വിളയാട്ടം കണ്ടിട്ടായിരുന്നില്ലേ? മഹാത്മാക്കളെയും നല്ല മനുഷ്യരെയും ജാതിയും മതവും നോക്കാതെ കൊന്നു കൊലവിളിക്കുന്ന പിശാചുക്കളാണ് സാത്താന്മാർ.
എല്ലാ മതങ്ങളുടെയും പൊതുശത്രുവാണ് സാത്താൻ. പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ നാം തയ്യാറാവണം. മതങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിലടിച്ച് നശിക്കുന്നതിന് പകരം പൊതുശത്രുവായ സാത്താനെതിരെ അണിനിരക്കുകയാണ് വേണ്ടത്. ഈ സത്യം ഇതുവരെ ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ത്രിമൂർത്തികളെയും ദേവീ ദേവന്മാരെയും ആരാധിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനെയും ഭയമില്ല. സ്വാമി, അങ്ങേ കണ്ടിട്ട് ഒരു സന്യാസിയാണെന്ന് തോന്നുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, വേദങ്ങളിലും ഉപനിഷത്തുകളിലും സന്യാസിമാർ ധാരാളം ദേവന്മാരെ ശവിച്ചതായി പറഞ്ഞു കേൾക്കുന്നില്ലേ? ദേവേന്ദ്രനെ പോലെ ശവിച്ചിട്ടുണ്ടല്ലോ. ശാപം കൊണ്ട് ദേവേന്ദ്രന്റെ ദേഹം മുഴുവൻ പുറത്തു പറയാം കരഞ്ഞു പറഞ്ഞല്ലേ ശാപോട്ടം കിട്ടിയത്. സ്വാമി, ദേവന്മാരെ സന്യാസിമാർക്ക് നിഷ്പ്രയാസം ശവിക്കാമെങ്കിൽ ദേവന്മാരാണോ സന്യാസിമാരാണോ വലുതെന്ന് ഒന്ന് പറഞ്ഞെന്ന കൊള്ളാം. ഇതേ സന്യാസി തന്നെ ദേവന്മാരെ പുകഴ്ത്തി പറയുന്നത് അറിവില്ലായ്മയല്ലേ? ഇതല്ലേ നാട്ടുകാരായ നാം ഒക്കെ പഠിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ മഹാനെ ആദ്യം നാം തള്ളി പറഞ്ഞിട്ട് ഒടുവിൽ അത് അംഗീകരിച്ചില്ലേ? അതുപോലെ ഇവിടെ ഒരു സത്യം ഞങ്ങളിതാ പറയാൻ പോകുന്നു. സർവനാശത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ചു നയിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇന്നോളമുള്ള സർവമതങ്ങളുടെയും മതിൽക്കെട്ടുകളിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരണം. ഇവിടെ ഒരു ഗുരുമാർഗം ഉണ്ടാകണം. അതിൽ കൂടി പുതിയൊരു പരമ്പരയുണ്ടാകണം. സത്യദർശനമുള്ള ദീർഘദർശിയായ ഒരു ആചാര്യനെ ലോകഗുരുവായി സ്വീകരിക്കണം. ഈശ്വര നിശ്ചയമായ ആ ഗുരു ആരാണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി മുട്ടിത്തുറന്നറിയണം. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. വക്കീൽ സാറേ, ശ്രീകൃഷ്ണനെയും ബുദ്ധനെയും ക്രിസ്തുവിനെയും വകവരുത്തിയവരെ ശിക്ഷിച്ച പാരമ്പര്യം നമുക്കിന്നോളമില്ല. അവരുടെ അത്ഭുതങ്ങളെ പ്രകീർത്തിച്ച് നാം അവതാരങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ആ മഹാത്മാക്കളുടെ ത്യാഗ ജീവിതം നമുക്കറിയാൻ കഴിയാതെ പോയി. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സാത്താനാണ് പ്രധാന പ്രതി. പൊതുശത്രുവായ സാത്താനെ ഭൂമുഖത്ത് നിന്നും തുരത്താൻ, ജാതി മതഭേദമില്ലാതെ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ പണ്ഡിതന്മാർക്കും ബുദ്ധിജീവികൾക്കും കഴിയണം. ഇത് ഞങ്ങളുടെ നാടകത്തിന്റെ സന്ദേശമാണ്. നിങ്ങൾ ഈ കണ്ടതും നിങ്ങൾ ഈ കേട്ടതും മാത്രമായിരുന്നു ഞങ്ങളുടെ നാടകം. ഇനി നിങ്ങൾക്ക് മംഗളം. മംഗളമോദിടുന്നു ഞങ്ങള്, മംഗളമോദിടുന്നു. നാടകം കാണുവാൻ വന്നവർക്കെല്ലാവർക്കും മംഗളമോദിടുന്നു. നാട്ടാരെ മംഗളമോദിടുന്നു. സർവമതങ്ങൾക്കും ശത്രുവായി ലോകത്ത് നർത്തനമാടുന്ന പിശാചിനെ അടിയോടിക്കുവാൻ നടര കുടയും മുന്നോട്ടു നീങ്ങിടാം. അതിനുള്ള മാർഗം തിരഞ്ഞിടാം. മംഗളമോദിടുന്നു ഞങ്ങള്, മംഗളമോദിടുന്നു. നാടകം കാണുവാൻ വന്നവർക്കെല്ലാവർക്കും മംഗളമോദിടുന്നു. നടരെ മംഗളമോദിടുന്നു. മംഗളമോദിടുന്നു ഞങ്ങള്, മംഗളമോദിടുന്നു. നാടകം കാണുവാൻ വന്നവർക്കെല്ലാവർക്കും മംഗളമോദിടുന്നു. നടരെ മംഗളമോദിടുന്നു. മംഗളമോദിടുന്നു ഞങ്ങള്, മംഗളമോദിടുന്നു.